ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമി സി ഇലവൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വേരിയൻ്റ് 2GB റാമോ അതുപോലെ തന്നെ 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. 5000mAh ഒരു ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 16.5 cm ഒരു മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 13MP ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഹീലിയോ G35 ഗെയിമിംഗ് പ്രൊസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ നല്ല രീതിയിൽ ഉപയോഗപ്പെടും. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബോക്സ് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഡിവൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഡിവൈസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് ചാർജർ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത് 5 വോൾട്ട്, അതുപോലെ തന്നെ 2 ആമ്പിയർ ആണ് വരുന്നത്. മേഡ് ഇൻ ഇന്ത്യ എന്നും കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ചാർജർ USB കേബിൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബോക്സിൽ വരുന്നത്. റിയൽമി സി സീരീസിൽ ഇറക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളും ബഡ്ജറ്റ് മൊബൈൽ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് അവർ പ്രൈസ് നൽകി ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെയായി ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ രൂപത്തിലാണ് വരുന്നത്. ആ സ്ക്വയർ രൂപത്തിൽ നേരെ താഴെയായി ഈ ഒരു ഭാഗത്തായിട്ട് റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മൈക്കും ഇതിൻ്റെ ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ സ്പീക്കർ ഭാഗം വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒന്നും നമുക്ക് വരുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ബട്ടണും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സിം ഡ്രൈവ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 SIMs അതിന് കൂടെയായി തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. Android 10 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് ഒക്ടാ കോർ പ്രൊസസ്സറാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിംഗ് പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് പങ്കുവെക്കും. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ബാക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നല്ലൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കമ്പനി നമുക്കിതിന് കൂടെ ആയിട്ട് പൗച്ചൊന്നും നൽകുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ മൊബൈൽ ഫോൺ ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക് ബ്രേക്ക്നെസ് കൺട്രോൾ നമുക്ക് ഇതിലും ലഭ്യമാണ്. നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. അത്യാവശ്യം നീളം കൂടിയൊരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും പങ്കുവെക്കുന്നില്ലെങ്കിലും ഒരു അത്യാവശ്യ ക്ലാരിറ്റി നമ്മളെ ഫ്രണ്ട് ക്യാമറക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ. We'll be right back.